ഇയുടെ ചോദ്യത്തിന് തന്നെ ഇപ്പോ നിതിൻ ഗഡ്കരി മറുപടി നൽകിയിട്ടുണ്ട്. നേരത്തെ കെ സുരേന്ദ്രൻ പറഞ്ഞത് റോഡ് വികസനത്തിന് കേരളം ഒരു തുക പോലും നാഷണൽ ഹൈവേ അതോറിറ്റി ഇന്ത്യക്ക് കൊടുത്തിട്ടില്ല എന്നാണ്. പക്ഷേ 5,519 കോടി രൂപ കൊടുത്തു എന്നുള്ള രേഖാമുള്ള മറുപടിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇത് പറയാനുള്ളത്? പച്ചക്കള്ളമാണ് ശ്രീ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷൻ ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറഞ്ഞത്. എത്ര അപമാനകരമായ കാര്യമാണിത്. അദ്ദേഹം പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന കാര്യം കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുടെ മറുപടി തന്നെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സുരേന്ദ്രൻ്റെ പച്ചക്കള്ളത്തെ പൊളിച്ചെടുക്കിയത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ്, കേന്ദ്ര സർക്കാരാണ്. ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു. ആ ചോദ്യത്തിന് ഇന്നലെ രാജ്യസഭയിൽ രേഖാമൂലം ലഭിച്ച മറുപടി പ്രകാരം 5,519 കോടി രൂപ ഇതിനകം മാത്രം കേരളം അടച്ചു കഴിഞ്ഞു എന്ന് കേന്ദ്രമന്ത്രി രേഖാമൂലം സമ്മതിക്കുകയാണ്. മാത്രവുമല്ല, ഭൂമിയുടെ 25% വില പങ്കിടുന്നതിന് കേരളം സമ്മതിച്ചിട്ടുണ്ട് എന്ന കാര്യവും വളരെ കൃത്യമായി വ്യക്തമാക്കുകയാണ്. അടച്ച പണത്തിൻ്റെ ഒരു നയാ പൈസ അടച്ചില്ലെന്നായിരുന്നു ശ്രീ സുരേന്ദ്രൻ്റെ വാദം. എത്ര നുണയാണ് പറഞ്ഞത്, ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നത്. അത് മാത്രവുമല്ല, വേറൊരു കാര്യം കൂടി കേരളീയർ ആകെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളീയർ ആകെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോക്കൂ, ഈ പറയുന്ന ദേശീയപാത 66 കടന്നു പോകുന്ന മഹാരാഷ്ട്ര, കർണാടകം, തമിഴ്നാട് ഈ സംസ്ഥാനങ്ങളൊന്നും തന്നെ ഇതിന് സമാനമായി പണം നൽകിയിട്ടുമില്ല. ഇപ്പോൾ ഈ സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ പലതരത്തിലും സാധ്യതകളുള്ള സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, കർണാടകം, തമിഴ്നാട്. ഈ സംസ്ഥാനങ്ങളിൽ നിന്നും പണം ലഭിച്ചിട്ടില്ല എന്നും, എന്നാൽ കേരളത്തിൽ നിന്ന് പണം ലഭിച്ചു, ലഭിച്ചതിൻ്റെ കണക്ക് തന്നെ പറയുന്നു, ബാക്കി തുകയുടെ കണക്ക് പറയുന്നു. അപ്പോൾ ശ്രീ സുരേന്ദ്രൻ ഒരു നിമിഷം പോലും വൈകാതെ അദ്ദേഹം പറഞ്ഞ പച്ച നുണ പിൻവലിച്ച് കേരളത്തോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. ഈ മാതിരിയാണ് കേരളത്തിൽ വ്യാപകമായി നുണ പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ പടർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിലും അതിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിലും വളരെ ഉത്തരവാദിത്വത്തോടെ രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കേണ്ട, കേന്ദ്രത്തിലുള്ളവരുടെ സ്വാധീനം കൂടി ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കേണ്ട ഒരു സന്ദർഭത്തിൽ എങ്ങനെ പാരവയ്ക്കാം, എങ്ങനെ നുണ പ്രചരിപ്പിക്കാം, കേരളത്തിൻ്റെ വികസനത്തെ എങ്ങനെ ഇടങ്കോലിടാം, തടസ്സപ്പെടുത്താം എന്ന നിലയിലുള്ള പ്രചരണത്തിലാണ് ദൗർഭാഗ്യവശാൽ കേരളത്തിലെ BJP നേതൃത്വം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സുരേന്ദ്രൻ്റെ പച്ച നുണ അധികം വൈകാതെ തന്നെ അദ്ദേഹം സ്വയമേവ പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് എനിക്കിത് സംബന്ധിച്ച് പറയാനുള്ളത്.